Hi friends, it's me Simi. Welcome back to my channel. Appol innathe ende video travel or cooking onnalla oru unboxing video aanu. Kaaranam njan rendu divasam munne oru pudiyoru camera vaangichittundirunnu. Adu edaanalle GoPro Hero 9 Black. Appo idana ende aa camera. Appo idinte oru unboxing video aanu njan innu plan cheynathu. Appo ee oru camera vaanganayittu oru kaaranam undu ṭo. Kaaranam ningalku njan idinu munne post cheytha ende theekadi videos kaanumbo ariyam. Adinu theere clarity illa. Ende oru paadu viewers enodu parnittundarunnu aa video ke clarity illa ennalladu. Kaaranam aa oru video njan shoot cheythathu Vivo V15 Pro enna mobile vechittana. Ippo ee video shoot cheynathu adu vechittennaanu ṭo. Appakshe nammal still light okke videos edukkumbo ee mobile n athyavasham clarity undu. പക്ഷേ നമ്മൾ ഈ മൂവ്മെന്റ് ഉള്ള വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി പോയി അതുകൊണ്ടാണ് എൻ്റെ ആ തേക്കടി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും അതിന് കുറച്ച് ക്ലാരിറ്റി കുറവ് അങ്ങനെയാണ് ഞാൻ GoPro 9 Hero Black വാങ്ങിച്ചത് അപ്പോൾ അത് ഞാൻ ഓൺലൈൻ ആണ് ട്ടോ വാങ്ങിയത് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്കിത് ആമസോണിൽ കിട്ടും ഫ്ലിപ്കാർട്ടിൽ കിട്ടും പിന്നെ ഞാൻ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ എന്ന് പറയുന്നത് റിലയൻസ് ഡിജിറ്റലിലുണ്ട് പിന്നെ ബാബാസിലുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ആഴ്ചയൊന്നും അവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ലായിരുന്നു അത് കാരണം ഞാൻ ഓൺലൈൻ ആണ് വാങ്ങിയത് അപ്പോൾ ഓൺലൈനിൽ തന്നെ ആമസോണിലുണ്ട് അപ്പോൾ ആമസോണിൽ നിങ്ങൾ നോക്കി വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം ഇതിനൊരു 2 ഇയേഴ്സ് മാനുഫാക്ചറിങ് വാറണ്ടി വരുന്നുണ്ട് ഓക്കെ കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു ക്യാമറയാണ് അപ്പം വാറണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് 40,000 താഴെയായിരുന്നു പക്ഷേ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് അതിൽ വാറണ്ടി ഇല്ലായിരുന്നു ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രൈസ് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് 45,000 രൂപയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് ഈ ഓഫർ കണ്ടപ്പോൾ ഞാൻ വേഗം ഒന്ന് വാങ്ങാനായിട്ട് നോക്കി അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു വാറണ്ടി അതിൽ മിസ്സിംഗ് എന്ന് മനസ്സിലായത് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ 45,000 ആ ഒരു ഓഫറിലാണ് ഞാൻ വാങ്ങിയത് പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഈ ഫ്ലിപ്കാർട്ടുമായിട്ട് ലിങ്കുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് അനൂപം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ പുള്ളിയാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത് അത് കാരണം എനിക്കൊരു 5% ഓഫർ ഒരു 2,500 രൂപ ഓഫറിൽ എനിക്ക് ഇത് ഒരു 42,000 സംതിങ് അതായത് 43,000 താഴെ ആയിട്ടുള്ളൂ ഇതെനിക്ക് വാങ്ങിയപ്പോൾ ഇതിൽ വാറണ്ടിയും ഉണ്ട് കാരണം അത് ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഞാനത് എടുത്തത് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കവറ് അപ്പോൾ നിങ്ങൾക്കറിയാം GoPro 8 ഒരു പ്ലാസ്റ്റിക് കേസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷോക്ക് പ്രൂഫ് ആണ് കേട്ടോ അപ്പോൾ തറയിൽ വീണാലും പ്രത്യേകിച്ച് ഇതിനൊന്നും പറ്റില്ല ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം വാ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് നമ്മൾ തുറക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതിൽ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ വാറണ്ടി കാർഡ് കാറ്റലോഗും അതൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഒരു ടൈപ്പ് സി കേബിളാണ് ഇത് ചാർജ് റീചാർജ് ചെയ്യുന്ന കേബിളാണ് ഓക്കെ അടുത്തത് ബാറ്ററിയാണ് ബാറ്ററി ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ളതാണ് കേട്ടോ GoPro 8നേക്കാളും കുറച്ചും കൂടി വലുപ്പവും ഇച്ചിരി വെയ്റ്റും കൂടുതലുള്ള ബാറ്ററിയാണ് അപ്പോൾ അതിനേക്കാളും 30% കൂടുതൽ ചാർജ് നിൽക്കും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നമുക്ക് നോക്കാം പിന്നെ വരുന്ന ഒരു കർവ്ഡ് അധീസീവ് ആയിട്ടുള്ള ഒരു മൗണ്ടാണ് കാരണം നമുക്ക് എവിടെയെങ്കിലും ഇത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് GoPro വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പക്ഷേ വൺ ടൈം യൂസ് ആണ് കേട്ടോ കാരണം ഒരു പ്രാവശ്യം ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് രണ്ടുമാണ് വരുന്നത് ഇത് നമുക്ക് GoPro ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും അതിൻ്റെ ഉള്ള മൗണ്ടും ഓക്കെ ഫൈനലി നമ്മുടെ GoPro അപ്പോൾ നമുക്കതൊന്ന് പൊളിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 9 Black ഇതിപ്പോൾ GoPro 8ഉം 7ഉം യൂസ് ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതിനേക്കാളും ലെങ്ത്തും ബ്രെഡ്ത്തും സൈസും കൂടുതലാണ് പിന്നെ ഇതിന് വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറയട്ടെ അതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു സ്ക്രീനാണ് ഇത് നമുക്ക് GoPro 8ന് മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സെൽഫി വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് കണ്ടു തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ ഇത് ഈ ഒരു ഫ്രണ്ട് സ്ക്രീനും കൂടെ വന്നതോടുകൂടി ഇതൊരു പെർഫെക്റ്റ് ഒരു വ്ലോഗിങ് ക്യാമറ ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു ഈ ഒരു ഫീച്ചർ 8ൽ മിസ്സിംഗ് ആണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിനുള്ളത് 8നേക്കാളും ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലെൻസ് നമുക്ക്
മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഗോപ്രോ 8 ഇത് ഫിക്സ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ തറയിൽ വീണ് അത് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് ഫുൾ സെറ്റോടെ മാറ്റാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഇതിന് നമുക്ക് ലെൻസ്, പിന്നെ നമുക്ക് കുറച്ചും കൂടി സൂമിംഗ് ഉള്ള ലെൻസ് വേണമെങ്കിലും ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇവിടെ വെക്കാൻ പറ്റും. അത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൽ ഇവിടെ ആണ് ഇതിൻ്റെ ഒരു രണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മൗണ്ടിലും ഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററി എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിനെ കൈകൊണ്ടൊന്ന്, അതായത് കൈകൊണ്ട് ഒന്ന് മുകളിലേക്കൊക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഇതുണ്ടല്ലോ, ഈ ഒരു കാര്യം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മളിത് നമ്മൾ ബാറ്ററി ഇടുന്നത്. കണ്ടോ, ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ബാറ്ററി ഇടുന്നത്. ഇവിടെയാണ് നമ്മൾ ചാർജിങ്ങിൻ്റെ വരുന്നത്, സോക്കറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിന് വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സാധാരണ മൈക്ക് കുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് അതൊന്നും ഇപ്പോൾ ഞാനിതിലോട്ട് പറയുന്നില്ല, കാരണം വീഡിയോ അത്രയും ലെങ്തി ആയിപ്പോവും. പിന്നെ ഇതിന് വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഗോപ്രോ 8 നമുക്ക് 4K വരെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇത് 4K യിലും 5K യിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഇതിപ്പോൾ 9 എന്ന് പറയുന്നത് ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ. 10 ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും 9 പ്രൈസിങ് കുറയും. അപ്പോൾ ഇതിപ്പോൾ 9 ആണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം 8 പ്രൈസ് ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 30,000 താഴെ ഉള്ളൂ 8 പ്രൈസ്. 8 ഉം 9 ഉം തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഫീച്ചർ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 8 വാങ്ങാം. പക്ഷേ 7 ഉം 9 ഉം തമ്മിൽ നല്ലതായിട്ടുള്ള ഫീച്ചർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും 9 തന്നെ ചൂസ് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു ക്ലാരിറ്റിയും സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഒരുപാട് ഇങ്ങനെ സ്റ്റണ്ടിങ് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. എന്നാലും നൈറ്റിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോയും അല്ലാതെ ബൈക്കിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ഇതിനെന്നുള്ളത്. ഈ ഗോപ്രോ 9 ഹീറോ ബ്ലാക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറ 20 MP അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ ക്ലാരിറ്റിയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിൽ ഒരു നല്ലൊരു ഫീച്ചർ, എനിക്കത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ അതെന്താണെന്നല്ലേ, അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻസൈറ്റ് ഫീച്ചർ ഇനേബിൾ ചെയ്തിട്ടാൽ ബാക്ക് എൻഡിൽ അതിൻ്റെ ഒരു റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു വിഷ്വൽ കണ്ടു എന്ന് വെക്കുക, പക്ഷേ നമുക്കത് വേഗം അതൊന്ന് ഷൂട്ട് ചെയ്യണം. പക്ഷേ നമ്മളത് വന്ന് ക്യാമറയുടെ ആ റെക്കോർഡ് ഓൺ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തുന്നത് അതിന് 30 സെക്കൻഡ്സ് മുന്നേയുള്ള വിഷ്വൽ നമുക്ക് ഓൾറെഡി ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, അതായത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇൻസൈറ്റിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതിനൊരു ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ബാറ്ററി ഡ്രെയിനേജ് ഒരുപാടുണ്ടാകും. കാരണം നമ്മൾ റെക്കോർഡ് ഓഫ് ചെയ്തിരുന്നാൽ പോലും ബാക്ക് എൻഡിൽ അതിൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഫീച്ചർ നിങ്ങൾ എപ്പോഴും ഇനേബിൾ ചെയ്തിടുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 128 GB ഒരു എസ്ഡി, അതായത് മെമ്മറി കാർഡെങ്കിലും ഇതിൽ ഉണ്ടായിരിക്കണം. കാരണം സ്പേസ് നന്നായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റുവച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി വളരെ കൂടുതലാണ്. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ക്ലാരിറ്റി നല്ലതായിട്ടുള്ളത് കൊണ്ട് ആ സൗണ്ടൊക്കെ നന്നായിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കിതിൽ കൂടുതലായിട്ട് പറയാനുള്ളത്, പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റിയും സ്റ്റെബിലിറ്റിയും കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് വൺസ് യൂസ് ചെയ്യുമ്പോഴും ഇതിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഗോപ്രോയുടെ ഏത് ക്യാമറ വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ മെമ്മറി കാർഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ ഒരു മെമ്മറി കാർഡ് തീർച്ചയായിട്ടും വാങ്ങണം. അപ്പോൾ ഇതിന് കൂടുതൽ നിങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു മെമ്മറി കാർഡ് വാങ്ങണം. മെമ്മറി കാർഡ് എന്ന് പറയുന്നത് മിനിമം ഞാൻ പറഞ്ഞല്ലോ ഒരു 128 GB മെമ്മറി കാർഡ്, അതായത് 10 ക്ലാസ് സ്പീഡ് ആ ഒരു മെമ്മറി കാർഡ്, ഒരു 2000 രൂപയോളം അതിന് വില വരും. ഞാനിപ്പോൾ അതാണ് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കൂടുതൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് 256 GB അത് നിങ്ങൾക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഒരു എനിക്ക് തോന്നുന്നത് എബവ് ഒരു 3000 മേലെ പോകും എൻ്റെ ഒരു റേറ്റ്. എനിക്ക് എക്സാക്ട്ലി എൻ്റെ പ്രൈസ് അറിയില്ല. പിന്നെ നിങ്ങളൊരു
ഒരു സ്പെയർ ബാറ്ററിയും കൂടെ വാങ്ങണം. കാരണം ഇതിന് ഒരു 2 മണിക്കൂർ മാത്രമേ ബാറ്ററിയുടെ ചാർജ് നിൽക്കത്തുള്ളൂ. ഇത് പെട്ടെന്ന് ചൂടാവും കേട്ടോ. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, പെട്ടെന്ന് ചൂടാവും. അത് കാരണം ബാറ്ററി ഒരു 2 മണിക്കൂറോളം വരെ നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ കൂടുതൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്പെയർ ബാറ്ററിയും കൂടി നിങ്ങൾക്ക് വാങ്ങണം. ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു, അതായത് 7 ആയാലും 8 ആയാലും 9 ആയാലും ഗോപ്രോ വാങ്ങുമ്പോൾ എപ്പോഴും ബ്ലാക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ബ്ലാക്കാണ് ഈ ഗോപ്രോയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത്, ബ്ലാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത് സിൽവർ അല്ലെങ്കിൽ ഗ്രേ. അപ്പോൾ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് ബാറ്ററി, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്, എന്നാൽ അതിൽ ഇൻബിൽറ്റ് ബാറ്ററിയാണ് വരുന്നത്. ഈ ഗോപ്രോയുടെ എല്ലാ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ വേർഷൻസിനും ബാറ്ററിയുടെ ഒരു റീചാർജ് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം 2 അവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ സിൽവർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ അത് ഫുള്ള് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഇത് വാങ്ങിയാലും, അതായത് 7 ആയാലും 8 ആയാലും 9 ആയാലും ബാക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഗോപ്രോ മാത്രം വാങ്ങിയെന്ന് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ ഒരു കിറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗോപ്രോ വാങ്ങിയെന്ന് വെച്ചിട്ട്, അതായത് ഇപ്പോൾ തുടക്കക്കാർക്കുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഞാൻ ബിഗിനേഴ്സിനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വേണം എന്നുള്ളത്. ഞാനൊരു ബിഗിനറായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ, ആ ഒരു കിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത്. ഗോപ്രോയുടെ കൂടെ വാങ്ങേണ്ട കിറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഒരു കിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിയ ബാഗൊന്നും കണ്ട് പേടിക്കണ്ട, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിലെ പ്രൈസ് 6000 രൂപയാണ്. അപ്പോൾ എനിക്കത് ഓഫറിൽ കിട്ടി, 2100 രൂപയ്ക്ക് ഉള്ള ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളതൊന്ന് തുറന്നു നോക്കാം. അതെ, കണ്ടല്ലോ, 61 അക്സസറീസ് ആണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ചെസ്റ്റ് റാപ്പാണ്. ഇത് നമ്മൾ ദേഹത്തിട്ടിട്ട് ദേ ഇവിടെ വരും, ഇവിടെ നമുക്ക് ഗോപ്രോ മൗണ്ട് ചെയ്ത് നമുക്ക് ബൈക്കിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇതൊക്കെ വളരെ ഉപയോഗമുള്ള, ട്രാവൽ വ്ളോഗേഴ്സിന് ഉപയോഗമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതെന്ന് പറയുന്നത് ഹെഡ് റാപ്പാണ്. അത് ഇതുപോലെ തലയിൽ വെച്ചിട്ട് അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ദേ ഇത് വരുന്നത് റിസ്റ്റ് ബാൻഡാണ്. അതായത് നമുക്കിത് കയ്യിൽ വെച്ച്, കൈ കെട്ടിയിട്ട് നമുക്ക് ഇവിടെ ഗോപ്രോ ഫിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് കാർ ഗ്ലാസ്സിൽ മൗണ്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ഉപയോഗമുള്ള ഒരു, കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ദേ ഇതിങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്, ഇതിനെ ക്യാമറ ബോക്സ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് വരുന്നതെല്ലാം മൗണ്ടും സ്ക്രൂവും ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് 6 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് കേട്ടോ, ഇതാണ് കേട്ടോ ആ സ്ക്രൂ. പിന്നെ ഇത് നമുക്ക് ക്യാമറ ബോക്സ് എന്നും ഇതിനെ പറയും, കാരണം നമുക്കിതിൽ ചെറിയ ക്യാമറയും വെക്കാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗല്ലേ ഇത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഹാൻഡ് ഗ്രിപ്പാണ്. അതായത് നമ്മൾ ഫിഷിങ്ങിനും ബോട്ടിങ്ങിനും ഒക്കെ പോകുന്ന സമയത്ത് ഇതിൽ ഗോപ്രോ ഫിറ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്താൽ, ഈ ഒരു ടാഗും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടാഗ് ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഒക്കെ നമുക്കിത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിൽ ഗോപ്രോ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും, കാരണം ഇത് വെള്ളത്തിൽ വീണാലും ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നല്ലൊരു ഉപയോഗമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് ഹാൻഡ് ഗ്രിപ്പ്. പിന്നെ അത് ഇതിലൊരു ചെറിയൊരു പൗച്ച് വരുന്നുണ്ട്, ഇത് നമുക്ക് അതിൻ്റെ സ്ക്രൂവും മൗണ്ടും എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതേ ഇതിൽ വരുന്നത് അതേ സ്റ്റിക്കി മൗണ്ട് അല്ലെങ്കിൽ അധീസീവ് മൗണ്ടുകളാണ്. ഇത് 14 മൗണ്ടുകളാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞത് ഇത് 1 ടൈം യൂസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതിൽ മൊത്തം 14 എണ്ണം ഉണ്ട്. വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ് അല്ലേ. ശരിക്കും ഇതിന് ഞാൻ നല്ലൊരു റിവ്യൂ ഞാൻ ആമസോണിൽ ഇടും കേട്ടോ. കാരണം ഈ ഒരു വിലയ്ക്കുണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കിറ്റാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ ഇൻഡിവിജ്വലി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസിങ് ആണ്, നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നതും ഇതും ഇതിലും അധീസും മൗണ്ട് ഉണ്ട്, പിന്നെ സ്ക്രൂ ഉണ്ട്.
ബൈക്കിൻ്റെ ഹാൻഡിലിൽ വെക്കുന്ന മൗണ്ടാണ് ഇത്. ഇതും അതുപോലെ ഒരു ക്ലാം മൗണ്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് മൗണ്ട്, കയ്യിൽ, അതായത് സെൽഫി സ്റ്റിക്കിൻ്റെ വേറൊരു രൂപമാണ് ഇത്. നമുക്ക് ഇതിലും ഇതുപോലെ ഹാൻഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ് മൗണ്ടാണിത്. ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതെല്ലാം അതിൻ്റെ സ്ക്രൂ ഒക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ മൊത്തം 6 സെറ്റ് സ്ക്രൂ ആണ് ഇതിലുള്ളത്. ഇതെല്ലാം അതിൻ്റെ മൗണ്ടുകളാണ്, ബാക്കി വരുന്നതെല്ലാം. അപ്പോൾ വളരെ വേർതി ആയിട്ടുള്ളൊരു പർച്ചേസാണ് ഞാൻ പറയും ഈ ഒരു കിറ്റ്. കാരണം നമുക്ക് ഈ ഗോപ്രോ വാങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഗോപ്രോ മാത്രം വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ അക്സസറീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഇൻഡിവിജ്വലി അക്സസറീസ് വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ കിറ്റായിട്ട് വരുന്ന അക്സസറീസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാഭത്തിന് കിട്ടും. അപ്പോൾ അതെ, അതിനിടയ്ക്ക് എൻ്റെ മോൻ അവിടെ ബാക്ക് എൻഡിൽ അവിടെ വർക്ക് നടക്കുമായിരുന്നു കേട്ടോ. അവൻ ഇത് ഇതിൽ ഫിറ്റ് ചെയ്തു. കണ്ട, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ ഈ സ്ക്രൂ ഇതുപോലെ സ്ക്രൂ വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കണ്ട, അത്യാവശ്യം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ആ ഒരു ബ്ലൂ ടാഗ് ഉണ്ടല്ലോ, ആ ടാഗ് നമുക്ക് കയ്യിലോട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോരത്തുമില്ല. അത് നല്ല ഉപയോഗമുള്ള ഒരു കാര്യം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കണ്ടല്ലോ ഇങ്ങനെയാണിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോപ്രോയിലെ എക്സ്പേർട്ടല്ല, ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഗോപ്രോ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എനിക്കറിയാവുന്നതിൻ്റെ മാക്സിമം നോളജ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ തേക്കടി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 1 വീക്കിലൊരു ട്രാവൽ വ്ളോഗ് ചെയ്യും. അതിൻ്റെ വീഡിയോ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കുന്നു. പക്ഷേ സോറി, എനിക്ക് ആ ഒരു ട്രിപ്പ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ ഫാമിലിയിലൊരു മെമ്പർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കാരണമാണ് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ ഗോപ്രോ ഒക്കെ വാങ്ങിയല്ലോ, ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു ട്രിപ്പ് പോയി ഞാനൊരു പുതിയൊരു ട്രാവൽ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ, അയ്യോ ഇത് സ്ക്രൂ ടൈറ്റ് ആയില്ലല്ലോ. ക്യൂട്ടായിട്ടുള്ള കവറല്ലേ ഇതിന്. മൊബൈൽ അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡിൽ ഇടുന്ന മൗണ്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇടുന്നേ നോക്കാം. ഓ